ഈ വർഷം നമ്മുടെ സ്ഥാനാർത്ഥികളെ മുഴുവനും നമുക്ക് ജയിപ്പിച്ചെടുക്കണം. ഇക്കൊല്ലം നമുക്ക് ശരിക്കും പ്രവർത്തിക്കണം. എന്തോ നാടിയൊരു ഡിസ്കഷൻ. ഇവിടെ ചെയർമാൻ സ്ഥാനത്തേക്ക് നമ്മുടെ സീനത്തിന് നിർത്തിയാൽ എന്താ? അത് കൊള്ളാം, നല്ല ഐഡിയ. മുസ്ലിം പെൺകുട്ടിയുടെ വോട്ട് മുഴുവനും കിട്ടും. ഛേ, ആ കൊരങ്ങ് മന്ത്രിയോ? അവള് വേണ്ട, പറ്റിയൊരു പാർട്ടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതാരടേ? അതൊക്കെ ഉണ്ടടി, നിന്റെ അശ്വതി കുട്ടി ആയിരിക്കും. അവരുടെ മേധാവിത്വമുള്ള കോളേജാ, സവർണ മേധാവിയാ നിന്റെ അമ്പൂരി കുട്ടി. അവളെ നിർത്തിയാലേ ഒരു സീറ്റ് അങ്ങ് പോവും. എന്തിടേ സുമിത്ര ഇന്ന് തനിച്ചാണല്ലോ. സുമിത്ര അല്ല, രണ്ടു ദിവസമായിട്ട് കണ്ടില്ലല്ലോ. അല്ല അശ്വതി, ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വല്ല പിണക്കോ മറ്റോ? ഏയ്, ഞാനും അശ്വതിയും തമ്മിൽ പിണങ്ങാനോ? അസലായി. പിന്നെന്താ, അശ്വതി കുട്ടിക്ക് അസുഖം വല്ലതും? അതെ, ചെറിയൊരു അസുഖം. സുന്ദ്രേ, സുന്ദ്രേ, ശാലിനിക്ക് ഏത് സാഹിത്യശാഖയാണ്? ഒരു മാസമായല്ലോ കയറ് കൊണ്ടുപോയിട്ട്. ആർക്കെങ്കിലും തൂങ്ങിച്ചാൻ കൊടുത്തോ? നാളെ പുസ്തകം തിരികെ കിട്ടണം, ഇല്ലേ ഫൈൻ അടിക്കും. കൂടുന്നുണ്ട്. ഞാനൊരു പ്രേമലേഖനം തരട്ടെ? എന്റെ അല്ല, ബഷീറിന്റെയാ. 10-25 വർഷം പഴക്കമുള്ളതാ. ഈ പ്രേമലേഖനം നോക്കി വേറെ ആർക്കും പ്രേമലേഖനം എഴുതി കളയരുത് കേട്ടോ. ഒന്ന് ചുമ്മാ ഇരിക്കുക രാജകുമാരൻ സാറേ, പുതിയ പുസ്തകം വല്ലതും വന്നിട്ടുണ്ടോ? വെറും രാജകുമാരനല്ല, രാജകുമാരൻ തമ്പി, ഹൈ ഫാമിലിയാണ്. കേട്ടിട്ടുണ്ട്. പറയൂ കുട്ടിക്ക് എന്താ വേണ്ടത്? മെനി മെനി ന്യൂ ബുക്സ് വന്നിട്ടുണ്ട്. ഒരു ബാല്യകാല സഖി, ഒരു പാടാത്ത പൈങ്കിളി, പിന്നെ ഒരു റൗഡി. അതൊക്കെ പഴയതല്ലേ? നോ നോ നോ, ഇതൊക്കെ പുതിയ പതിപ്പാ, ന്യൂ എഡിഷൻസ്. കുട്ടിക്ക് ഞാനൊരു ചൂടാറാത്ത പുസ്തകം തരാം. ഈ ആഴ്ച ഇറങ്ങിയതാ, കയ്യത്താ കൊമ്പത്ത്. കയ്യത്താക്കൊമ്പത്ത് എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ച ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കുതിർന്ന ശോകകാവ്യം, അതാണ് കയ്യത്താക്കൊമ്പത്ത്. കയ്യത്താക്കൊമ്പത്ത്, വർക്കിയുടെ കയ്യത്താക്കൊമ്പത്ത്. വായിക്കുക, വളരുക. ഒരു പെൺകുട്ടിയുടെ പ്രേമം കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി. രാജകുമാരൻ തമ്പി, താൻ എന്നെ റൊമാൻസ് ഒന്നും പഠിപ്പിക്കണ്ട. റൊമാൻസ് എന്ന പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റാ. അയ്യോ, എന്താ രാജകുമാര, എന്ത് സംഭവിച്ചു? അവൾക്ക് എന്നോടൊരു പ്രേമം, ഫ്രീ ലാവ്. താനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പ്രേമിക്കാൻ നേരമില്ലെന്ന്. ആ, ഇന്നെന്താ ഫ്രീ അവറാണോ? ഓ, ഞാൻ ക്ലാസ് കട്ട് ചെയ്തു. കട്ട് ചെയ്യും, അശ്വതി കുട്ടി വന്നില്ലേ, താനും ക്ലാസ്സിൽ കയറത്തില്ലല്ലോ. ആ, അസുഖമൊക്കെ മാറി ആ കുട്ടി എപ്പോഴാ വരുന്നേ? അസുഖം? ആ, ഞാൻ അറിഞ്ഞു. ഇവൻ ഇവിടെ വരുവതിനു കാരണം എന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവു മനുഷ്യമതു കാക്കുന്നവരെയും ബുക്കോടു മറ്റുള്ള നക്കഞ്ചരേരെയും ബുക്കോ. അശ്വതി, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അസുഖം വല്ലതാണോന്നറിയാൻ? അസുഖമൊന്നുമില്ല. പിന്നെന്താ കോളേജ് വരാത്തത്? അതൊക്കെ പിന്നെ പറയാം. അച്ഛൻ അപ്പുറത്തുണ്ട്, കേട്ടില്ലേ ഭാഗവതം വായന? അശോകം പോയിക്കോളൂ. എന്താണ് കോളേജിൽ വരാത്തതെന്ന് പറഞ്ഞാലേ ഞാൻ പോകും. അയ്യോ, ഒന്ന് പോകുന്നേ, അപ്പച്ചി ഇപ്പൊ വരും. ആഹാ, അപ്പൊ അപ്പച്ചി ഇവിടെ ഇല്ല. ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുക. അത് നന്നായി. വേണ്ട, കയറണ്ട, അവിടെ നിന്നാ മതി. കോവിലൊക്കെ ക്ഷയിച്ചെങ്കിലും ആചാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അശോകൻ ആദ്യം ഇവിടെ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറയാനോ ഒരു ഗ്ലാസ് കാപ്പി തരാനോ പറ്റാണ്ടായല്ലോ. അത് സാരമില്ല, അതിനൊക്കെ ഇനി ധാരാളം സമയമുണ്ടല്ലോ. സാവിത്രി, അശോകം പോയിക്കോളൂ, അച്ഛൻ കണ്ട എന്തെങ്കിലും ചോദിക്കും. എന്താ പറയാ? അശ്വതി കാണാമെന്ന് പറയും. അയ്യോ, അങ്ങനെ പറയണ്ട. അപ്പച്ചി എത്തിയിട്ടില്ല. ഹലോ, ആരാ? മണിമാമനല്ലേ? ഇത് മിനിമോളാ. മണിമാമനാണോ? ഇവിടെ ഫോൺ കിട്ടി. ദേ, ഇന്ന് ഫോൺ കണക്ഷൻ കിട്ടിയതേ ഉള്ളൂ. കളിച്ച് കളിച്ച് കേടുവരുത്തിയേക്കല്ലേ. ഞാനൊന്നും കേടുവരുത്തിയില്ല. കൊച്ചച്ച, നമുക്ക് ഫോൺ കിട്ടി. ഓ ചേട്ടത്തി, ഞാൻ രാവിലെ എച്ചി പോയി പറഞ്ഞിരുന്നു. എപ്പോ കണക്ഷൻ കിട്ടിയത്? കുറച്ചേരെ ആയുള്ളൂ. അപ്പൊ തുടങ്ങിയതാ പെണ്ണിന്റെ ഫോണുമായുള്ള കളി. മോളെ,
ഈ ഫോൺ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നാലേ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാ കിട്ടൂല കേട്ടോ. കിട്ടണ്ട, ഈ ഫോൺ ഇലക്ഷൻ കഴിയുന്നവരെ ഉണ്ടാവൂ. കഴിഞ്ഞ ഇലക്ഷനും ഫോൺ വെച്ചതാ, നിന്റെ അച്ഛൻ തോറ്റു, ഫോൺ കട്ടിയേം ചെയ്തു. അശോക, നീ നമ്മുടെ സ്ഥാനാർത്ഥി വഴിയിലെങ്ങാനും വെച്ച് കണ്ടോ? ടൗൺ ഹാളിൽ ഉഗ്ര സമ്മേളനമായിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞ ചേട്ടൻ പാർട്ടി ഓഫീസിലേക്ക് പോയി. ആ ഇലക്ഷൻ പ്രചരണവുമായി ചേട്ടന്റെ കൂടെ നടന്നു. പഠിക്കണ്ട കേട്ടോ. ചേട്ടൻ ജയിച്ചാ പിന്നെ എന്തിനാ പഠിക്കുന്നത്? പിന്നെ എന്റെ ഒരു കാലമാണ്. മിനിക്കുട്ടി, കൊച്ചച്ചൻ പോയി കുളിച്ചിട്ട് വരാം. ഏ കൊച്ചച്ചനോടും പിണക്ക, എല്ലാവരോടും പിണക്ക. എന്തിനാ ഫോൺ ചീത്തയാക്കരുതെന്ന് പറഞ്ഞേ? ഞാൻ ഫോൺ ചീത്തയാക്കൂ? മിനിക്കുട്ടി ഫോൺ ചീത്തയാക്കുന്നു ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അമ്മ അത് ചുമ്മാ പറഞ്ഞതല്ലേ. പോയി ഉറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനാ കോശി. ആ വർക്കുകളൊക്കെ നന്നായി നീങ്ങുന്നുണ്ട്. പ്രസിഡന്റ് എപ്പോഴാ വരുന്നത്? 17-നോ? ഓ അത് ശരി. പിന്നെ പോസ്റ്റേഴ്സ് കുറെ കൂടി പ്രിന്റ് ചെയ്ത് കൊടുത്തയക്കണം. ആ മറ്റു മണ്ഡലങ്ങളിലെ ട്രെൻഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല റിപ്പോർട്ടാണല്ലേ. ആ ഓക്കെ. ഒന്ന് വേവാട്ടെ, സമയമായി. 19 മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറെ വീടുകൾ കൂടി കയറി ഇറങ്ങാനുള്ളതാ. വാ വാ പോവാം. ഓ ശരി. ഇത്തവണ കഴിഞ്ഞ ലക്ഷം പോലല്ല, നല്ല ട്രെൻഡാ. ആണോ? ട്രെൻഡും ചെയ്യൊക്കെ പറഞ്ഞ് എന്റെ മാലയമേളയും ഊരാൻ വന്നേക്കരുത്. അത് പിന്നെ കഴിഞ്ഞ ലക്ഷം അങ്ങനെ വേണ്ടി വന്നു, ഇത്തവണ അത് വേണ്ടി വരുമോ സഖാവേ? പണം കൊടുത്തുള്ള വോട്ട് കൊടുത്തും നമുക്കില്ല. ഒരു 4-5 കാറ്, അല്പം പെട്രോള്, പ്രവർത്തിക്കുന്നവർക്ക് വിശപ്പടക്കാൻ അല്പം ആഹാരം, ആ അതെല്ലാം വേണ്ടി വരും. അതിനൊക്കെ പണം വേണം. അതിനെ നിങ്ങൾ തന്നെ അങ്ങ് പിരിച്ചാ മതി. ആ ടീച്ചർ പേടിക്കണ്ട, ഞങ്ങൾ പിരിക്കോ വിളക്കോ എന്ത് വേണേ ചെയ്തോളാം എന്ന് വിചാരിച്ച് ടീച്ചറോട് ഇങ്ങനെ ഇരുന്നാ പറ്റില്ല, ഇറങ്ങി പ്രവർത്തിക്കണം. സ്ത്രീകളോട് സ്ത്രീകൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ വോട്ട് കിട്ടൂ. അതൊക്കെ പണിക്കരേട്ടനും കൂട്ടരും അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഞാൻ ഈ വീടും കോളേജ് വാദ്യാര് പണിയുമായി കഴിഞ്ഞോളാം. എന്താ അങ്ങനെ പറഞ്ഞാ പറ്റൂല ടീച്ചറെ? ആ നോക്കാം. ആ സാറേ, രാവിലെ സ്വപ്പം നേരത്തെ ഇറങ്ങണം, 2-3 മണ്ഡലം കമ്മിറ്റി പങ്കെടുക്കാനുള്ള. ഞാൻ റെഡി ആയിരിക്കാം. ആ ഇറങ്ങട്ടെ. മോളെന്തേ ഉറങ്ങി? ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ വല്ലതും കഴിച്ചോ? ആ കഴിച്ചു, 2 നേന്ത്രപ്പഴം, 7 ചായ. ഉച്ചക്ക് ഊണ് കഴിക്കാൻ നേരം കിട്ടിയില്ല. ആ പോറ്റിയുടെ കടയിൽ ചെന്നപ്പോ ചോറ് തീർന്നുപോയി. ഭക്ഷണം ഒന്ന് പറഞ്ഞ, ഇപ്പൊ ബാലേട്ടൻ ഒരു അലർജി മാതിരിയായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശീലിച്ചു പോയി. ആ ഡയമേ, നീ ചൂടുവെള്ളം ഇറക്കിയിരിക്കേ, നല്ല ക്ഷീണം, കുളിച്ചിട്ടൊന്ന് ഉറങ്ങണം. ഊണോ കഴിക്കാമെന്നേ? നിന്റെ സംസാരം കേട്ടാത്തൊന്ന് മനുഷ്യൻ 24 മണിക്കൂറും ഭക്ഷണം കഴിക്കണമെന്ന്. പിന്നെ നേരം വിളിക്കുന്ന മുമ്പ് എല്ലാം എഴുതി തീർക്കണം കേട്ടോ. ഞാൻ എല്ലാവിടെ ഇറങ്ങി, അവിടെയൊക്കെ തീരും. ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരാം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം? ഭക്ഷണം ഇല്ല. പിന്നെ ഇതേ കാപ്പി, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി കിട്ടും? ഇല്ലേ കിട്ടും, കിട്ടും.
അതിന് എവിടെ വരാനാ ടീച്ചറേ? ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ ടീച്ചർക്ക്? ടീച്ചർക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, വസന്ത നിന്നോട് പിണങ്ങി. പിണങ്ങി പോലെ ടീച്ചറേ, വേറൊരു പുസ്തകം തരാം, മോഹങ്ങൾ നീന്തുന്ന പുഴ. എന്റെ മോഹങ്ങൾ മുരടിച്ചു പോയി. ഗുഡ് മോർണിംഗ് രാജകുമാരൻ തമ്പി. മോർണിംഗ്. പുസ്തകം എടുക്കാൻ വന്നാണോ അശ്വതികുട്ടി കാണാൻ വന്നാണോ? അതെന്തൊരു ചോദ്യമാ തമ്പി. നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് മറന്നോ? കാശ് പിടിച്ചോ. ഞാനതങ്ങ് മറന്നുപോയി. രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കണം, ഞാൻ കോളേജ് വിടാൻ തിരക്കി. കാണാതായപ്പോ ഞാൻ വിചാരിച്ചു എന്ത് തൊടാൻ വയ്യാണ്ടിരിക്കുകയാണോ. തോന്നിയാസം പറയുന്നു, ഇലക്ഷന്റെ തിരക്കാണെന്നറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്, കോളേജിലേക്ക് പാടാനുള്ള പാട്ട് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഴുതന്നില്ലല്ലോ. പാട്ടല്ലേ, ഞാൻ എഴുതരാം. ബെസ്റ്റ് റൊമാൻറ്റിക് മെലഡി. ഓഹ് റോസസ് ദാറ്റ് ബ്ലോസംസ് ഇൻ ദ സ്കൈ. നിർത്ത്. താൻ ഇവിടുത്തെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണ്ട, അറിയാനുള്ള വ്യഗ്രത മാത്രം മതി. ദാറ്റ് വിൽ ഡു. ആശാൻ, ചെറുശ്ശേരി എഴുത്തച്ഛൻ, വള്ളത്തോൾ ചങ്ങമ്പുഴ, ഉള്ളൂർ ഭാസ്കരൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ മഹാകൃതികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു പാട്ട് എഴുതാനാണോ വിഷമം? നൂറ് പാട്ട് എഴുതിത്തരാം. രാജകുമാരൻ തമ്പിയെന്നെ എഴുതി, രാജകുമാരൻ തമ്പിയെന്നെ ട്യൂൺ ചെയ്ത് തന്നെത്താൻ അങ്ങ് പാടിയാ മതി. ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ കൊടി നാട്ടി. അത് കഴിഞ്ഞ ഇലക്ഷനാ നിങ്ങൾ സ്ഥലം ബുക്ക് ചെയ്തത്? ഈ ഇലക്ഷന് ഞങ്ങൾ കുഴിയും കുത്തി കൊടി നാട്ടി. നാട്ടിയ കൊടി ഇതാ. ചെങ്കൊടി തൊട്ട് കളിക്കരുത്, തൊഴിലാളി വർഗത്തിന്റെ ചോരയാണ് ഈ കൊടി. ഈ കൊടി തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കളി പിടിപ്പിക്കും. എന്നാ ഒന്ന് പഠിപ്പിക്കും. അധികാരത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ പൊട്ടലും ചീറ്റലും സാധാരണമാണ്. ചെറിയൊരു കയ്യേറ്റം, ഒരു കൂട്ടത്തല്ല. ആ കോശി വർഗീസിനെ ഇത്തവണ നിങ്ങൾ പൊട്ടിക്കും. തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവുമല്ല
യഥാർത്ഥ ജനസേവനം. അതിന്റെ മാർഗം വേറെയാണ്. അതൊക്കെ പെട്ട് തന്റെ ജോലിക്കാരി എന്തായി? ഇന്റർവ്യൂവിന് പോവുക, ക്യൂ നിൽക്കുക, സബ്ജക്റ്റീവ് അല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, അതൊക്കെ ഞാൻ നിർത്തി. അപ്പോ നിന്റെ ഈ വക ചിന്തകളൊക്കെ ഒന്ന് മാറ്റണം. ആ നോക്കാം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ, ഞാൻ കോശി വർഗീസ് ആണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്ന്. എന്റെ പ്രവർത്തകരെ എല്ലാം ഇരുമ്പോടി കൊണ്ട് സൈക്കിൾ ചെയിനും കൊണ്ട് അടിച്ചവശരാക്കിട്ടിരിക്കുകയാണ്. ആ, ഉടനെ നടപടി എടുക്കണം. ഏ, സി എമ്മിനെ വിളിക്കണം. ആ ആ ശരി, വേഗം. ആ ഇരുമ്പോടി സൈക്കിൾ ചെയിനും ഒക്കെ ആയിട്ടോ? ആ, എന്നാ കുഴപ്പമില്ല. കോശി വർഗീസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചത് നിങ്ങളാണ്. മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ട്. ഭരിക്കുന്നവരും പോലീസും വിചാരിച്ച എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം, പക്ഷെ സത്യം അതല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊടിമരം നാട്ടി. ആ കൊടിമരം പിഴുതുമാറ്റാൻ ശ്രമിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചത് അവരാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാ മതി. അതിലൊന്ന് അശോകനാ, സ്ഥാനാർത്ഥി അനിയൻ. കൃഷ്ണനാരെ, ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. എന്റെ ഈശോയേ, താനാരടു, തന്റെ പേരെന്താ? സഖാവ് കൊച്ചന്തു. ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതല്ല എന്താ? ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇത് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഷട്ടപ്പ്, പോലീസിന്റെ പണിയൊന്നും താൻ ചെയ്യണ്ട. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് വഴക്കിന്റെയും തല്ലിന്റെ ഇടയ്ക്ക് പോകരുതെന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല, ആ കോശി വർഗീസിന്റെ ആളുകൾ മനഃപൂർവ്വം ഒരു അറ്റാക്ക് ഉണ്ടാക്കിയതാ. നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ. അമ്മ കരഞ്ഞു കൊച്ചച്ചാ. ഇപ്പഴും വേദനയുണ്ടോ കൊച്ചച്ചന്? കൊച്ചച്ചന് ഒന്നുമില്ല, മിനിക്കുട്ടി പേടിക്കണ്ട. രണ്ടു ദിവസം കഴിഞ്ഞാ കൊച്ചച്ചനെ പോരാ കേട്ടോ. ചേർത്ത് പൊയ്ക്കോളൂ, ക്ലാസ് ഉള്ളതല്ലേ. അപ്പൊ അടുത്താരും വേണ്ടേ? ഓ വേണ്ട, എന്നാ ഞാൻ പോട്ടെ. കൊച്ചേ, മിനിക്കുട്ടിക്ക് സ്കൂളിൽ പോണ്ടതല്ലേ. ഈ ടീച്ചറെ പോലല്ലോ മിനിക്കുട്ടിയുടെ ടീച്ചർ, തല്ലില്ലേ. പിന്നെ വലിയ ദേഷ്യക്കാരിയാ. മതിലാത്തി, വാ പോട്ടെ. കുട്ടി അശ്വതി, ഞങ്ങളുടെ കോളേജ് യൂണിയന്റെ ചെയർമാൻ അശോകൻ.
ഒന്ന് കാണാൻ വന്നതാ. മുമ്പ് ഞാൻ കുട്ടിയെ കണ്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് സംഗീതത്തിന് പ്രൈസ് കിട്ടിയപ്പോ ടീച്ചർ എന്നെ കൺഗ്രാലേറ്റ് ചെയ്തിരുന്നു. ഓർമ്മ കിട്ടി. അശ്വതി സംഗീതം നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ല, ഇപ്പോഴും പാടും, നൃത്തവും പഠിക്കുന്നുണ്ട്. ശരി, ചെയർമാൻ പോയി കാണും. നല്ല പെയിൻ ഉണ്ടോ? എന്തിനാ ഇതിനൊക്കെ പോയത്? തെരഞ്ഞെടുപ്പല്ലേ, എല്ലാവരും ജയിക്കാൻ ശ്രമിക്കും. അതിനിടയിൽ ചില്ലറ അടിയും തിരിച്ചടിയൊക്കെ ഉണ്ടായിരിക്കും. അശോകൻ തിരിച്ചടിക്കാനൊന്നും പോണ്ടാട്ടോ. അശ്വതി പറഞ്ഞ ഞാൻ പോവില്ല. എന്താ തമ്പി, ആസ്പത്രിയിൽ വല്ല സർക്കുലേഷൻ ലൈബ്രറിയും തുടങ്ങിയോ? ഹേ, ഇല്ല, അശോകന് വായിക്കാനാ. എം ടിയുടെ വേദനയുടെ പൂക്കൾ, കൂടാതെ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ നൊമ്പരം, നീറുന്ന ആത്മാവ്, ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ. എന്നും ഇങ്ങനെ പുസ്തകം കൊണ്ടുവരുമോ? സുമിത്ര ഇവിടെ എന്നും വരുമെങ്കിൽ ഞാൻ പുസ്തകമല്ല, എന്തും കൊണ്ടുവരാം. വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞാന് ഈ പുസ്തകങ്ങൾ വന്നിട്ട് വല്ല വാങ്ങിക്കാൻ വന്നതാണ്. ഇപ്പോ ഈ കണ്ണികൾ ഇണങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. സമാപന റാലി ഗംഭീരമാക്കണം. ഓശിവറീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി 2 മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ 2 അല്ല 4 ആകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി, എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയും കുടിയുടെയും കാര്യം മാത്രമേ ഉള്ളല്ലേ? അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തു, ഞാൻ ചെലവായ കാശിന്റെ കണക്ക് ജനാധിപത്യ വിശ്വാസികളായ സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിന്നും ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ കോശി വർഗീസിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് ജനക്ഷേമകരങ്ങളായ ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാം തുടങ്ങിവെച്ച പരിപാടികൾ പൂർത്തീകരിക്കുവാൻ ഇനിയും ഈ മുന്നണി അധികാരത്തിൽ വന്നേ മതിയാകും. നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ ശ്രീമാൻ കോശി വർഗീസ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ഈ നാട്ടിൽ പാലങ്ങൾ പണിയാനും റോഡുകൾ നിർമ്മിക്കാനും സർക്കാർ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും കുടിവെള്ളം എത്തിക്കുവാനും തുടങ്ങിയ എല്ലാ ജനകീയ പ്രശ്നങ്ങൾക്കും മുമ്പിൽ ശ്രീമാൻ കോശി വർഗീസ് ഉണ്ടായിരുന്നു. ശ്രീമാൻ കോശി വർഗീസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമാൻ കോശി വർഗീസ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാമനായർ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു.
ഈ നിയോജക മണ്ഡലത്തിലെ എന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് കൂടുതലായി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. എന്റെ അടയാളമായ കുട ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ശ്രീ കോശി വർഗീസിനേക്കാൾ 3416 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ പി ബാലകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു. കൺഗ്രാചുലേഷൻ. സൈക്കിൾ ചെയിനും കുറവടിയും ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. ജയ് ജയ് ബാലകൃഷ്ണൻ, ജയ് ജയ് ബാലകൃഷ്ണൻ. ശതകുട്ടി ഇങ്ങോട്ട് കയറ. കേറാൻ ഇങ്ങോട്ട് കേറൂട്ടി. അശോകൻ അശോക് നിർത്താൻ ഒന്ന് പതുക്കെ ഓടിക്കുന്നേ. എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്ന് പേടിക്കാതിരിക്കും, അവിടെ ആരെങ്കിലും ഒക്കെ കാണും. നിർത്തുന്നേ, എല്ലാവരും കാണട്ടെ. നീ ഒന്ന് ഇറങ്ങിയിരിക്കും. അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ എം എൽ എ ആയതിന്റെ ജാടയാണല്ലേ. താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. എം എൽ എ മാത്രമല്ല, ബാലേട്ടൻ മന്ത്രിയാകാൻ പോവാ. ഞാൻ ഈ ലൈബ്രറിയിൽ കിടന്ന് പുസ്തകങ്ങളുടെ മണമടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരുവായി. അതിനെന്താ? ഞാൻ ബാലേട്ടനോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ? ധൈര്യമായിട്ട് ഉപേക്ഷിച്ചു. ഞാനല്ലേ പറയുന്നത്. വാക്ക് വാക്ക് അശ്വതികുട്ടി, അശോകൻ പറഞ്ഞ കേട്ടല്ലോ. എല്ലാം കേട്ടു. ഉപേക്ഷിച്ചു. അമ്മിണിക്കുട്ടി, മാധവിക്കുട്ടി, ബായ്. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. എടോ കൊച്ചന്തു, കൊച്ചന്തു, തനിക്ക് വിളിച്ചാ കേട്ടൂടെ? താൻ ആളൊക്കെ മാറിപ്പോയല്ലോ. തനിക്ക് സഖാവിനെ വിളിച്ചോ. ഓ, ബാല മന്ത്രിയാകാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. എന്താ സഖാവ് ബാലട്ട മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ? ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിന് ഉണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം, കരണ്ടിന് കരണ്ട്. അല്ല, അത് പോട്ടെ, നാരായണനായിരിപ്പിന് എന്നെ വിളിച്ചത് കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ. ഭരണമൊക്കെ കിട്ടിയതല്ലേ. പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല, തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. കൊച്ചന്തു, നിനക്കറിയാലോ എനിക്ക് 4 പെൺകുട്ടികളാണുള്ളത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പത്മാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കജാക്ഷി. മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് BSc വരെ പഠിപ്പിച്ചു. അവളെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്ക്. ബാലേഷനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. സഖാവ കസേലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ശരി. ബലി കുടീരങ്ങളേ, ബലി ഗുലാബ് ചിന്താബാദ്.
സിന്ദാബാദ് 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 രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് വിപ്ലവം ജയിക്കട്ടെ വിപ്ലവം ജയിക്കട്ടെ തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് ഇൻഗുലാബ് സിന്ദാബാദ് ഇൻഗുലാബ് സിന്ദാബാദ് സഖാവ് വാരിഷ് സിന്ദാബാദ് വാരിഷ് സിന്ദാബാദ് സഖാവ് വാരിഷ് സിന്ദാബാദ് വാരിഷ് സിന്ദാബാദ് മന്ത്രി ബാലകൃഷ്ണൻ 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 പിന്നെ നിങ്ങളുടെ കസേരയ്ക്ക് ഇളക്കമൊന്നും വരില്ല കേട്ടോ. ടീച്ചറേ പണിക്കലിന്റെ ഉറപ്പെന്നും പറയാൻ എപ്പോഴും എന്നെ കളിയാക്കാറില്ലേ. ഇപ്പൊ എന്തായി? സഖാവ് ജയിച്ചു, മന്ത്രിയായി. പണിക്കലിന്റെ ഉറപ്പ് ഉറപ്പ് തന്നെയാ. സമ്മതിച്ചു. ആ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കിട്ടില്ലേ? ഒരു സദ്യ തന്നെ ഒരുക്കിട്ടുണ്ട്. ആ സിഐ കൊണ്ട് എന്നെ ഒന്ന് സലാം എപ്പിക്കണം സഖാവേ. ബാലൻ സാർ എന്തിനാ ഈ തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തത്? വേറെ എന്തെങ്കിലും എടുക്കാമായിരുന്നില്ലേ? വല്ല വനമോ വിദ്യുച്ഛക്തിയോ ഗുണമുള്ള വകുപ്പാ ഇതൊക്കെ. അസലായി വനം വകുപ്പ് ഏറ്റെടുക്കാൻ ഇവിടെ വനം വല്ലതുണ്ടോ? എല്ലാം വെട്ടിവെളുപ്പിച്ചില്ലേ? പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് എന്തിനാ ഇപ്പൊ മന്ത്രി? ഇപ്പൊ മന്ത്രി വേണ്ടേ? കറണ്ട് നിന്റെ അച്ഛൻ തരൂടാ. വേണ്ടി കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരായത്തിന് വില കുറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം. തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേവിഷായി കുടിക്കണം. എന്താ കൊച്ചെന്തോ പറയുന്നേ? ഒന്നുമില്ല, ഞാൻ ഈ വകുപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു. വകുപ്പുകളൊക്കെ പഠിപ്പിക്കുകയാണ്? പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ച് താൻ ഭരണവും നടത്താൻ നോക്കണ്ട. ഭരണം നടത്തേ? എനിക്ക് എന്തറിയാം സഖാവേ ഭരണത്തെ പറ്റി? പഠിക്കട്ടാ, വരൂ, ഊണ് കഴിക്കാം എല്ലാരും. വരൂ സഖാവേ, നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വരൂ വരൂ. നിന്നെ കുറച്ചാളല്ലോ എന്റെ ടബു. ഓ, ഞാനിവിടെ തന്നെ ഉണ്ട്. ചേട്ടൻ മന്ത്രിയായപ്പോ നിനക്ക് വലിയ തിരക്കായിരിക്കും. ഓ, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. എന്നാലും നിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? ഗോ ത്രൂ പ്രോപ്പർ ചാനൽ, അതാണ് ചേട്ടന്റെ ഭരണരീതി. പക്ഷെ അബുവിന്റെ കാര്യത്തിൽ അതുണ്ടാവില്ല. ചേട്ടനോട് ഞാനും പറയാം, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പോസ്റ്റ് കണ്ടെത്താതിരിക്കാൻ വഴിയില്ല. റെക്കമെൻഡേഷൻ ഇല്ല, ഇൻഫ്ലുവൻസ് ഇല്ല, അത്തരം ഒരു ഭരണമാണെന്ന് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. അത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ആ പൊതുജനങ്ങളിൽ ഒരാളല്ലേ ഞാനും. എന്റെ കാര്യത്തിൽ മാത്രം എന്തിനാ ഒരു വിട്ടുവീഴ്ച? ചില വിട്ടുവീഴ്ചകളില്ലാതെ ആർക്കും ഭരിക്കാനാവില്ലെന്ന് അബു അറിഞ്ഞൂടെ? ഏതായാലും ചേട്ടൻ വരുമ്പോ ഒന്ന് കാണാം. ഒരു ജോലി കിട്ടിയാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു മന്ത്രിയെ കണ്ട് സ്വാധീനിച്ച് എനിക്കൊരു ജോലി വേണ്ട. ചേട്ടാ, ചേട്ടൻ എസ് എൽ സിക്ക് കുട്ടികളെ പാസ്സായി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാനെന്താ എഡ്യൂക്കേഷൻ ഓഫീസറോ? അല്ല ചേട്ടാ, ചേട്ടനിപ്പോ എഡ്യൂക്കേഷൻ ഓഫീസ് നല്ല പിടി ഉണ്ടാവുമല്ലോ. ഉണ്ട്. എന്ന് വെച്ചിപ്പോ എന്താ വേണ്ടേ? നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുക, ഞങ്ങളെ ഒന്ന് ജയിപ്പിച്ചു തരണം. പക്ഷെ വളരെ സീക്രട്ടായിരിക്കണം. പുറത്തറിഞ്ഞാൽ എനിക്ക് ഈ വഴിയിൽ നിന്നല്ല ഒരു വഴിയും നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരോടും പറയില്ല. എന്നാ പിന്നെ ആ നമ്പരും പേരും ഓഫീസിലുള്ളവർക്കൊക്കെ. അവിടെ നിന്നാ മതി. ഇതാ നമ്പരുകൾ. ഇതിൽ നിന്നൊരു ചില്ലി കാശ് എനിക്ക് കിട്ടില്ല. മുഴുവനും ഓഫീസിലുള്ളവർക്കാ. ഞാൻ പോട്ടെ, നാളെ മന്ത്രി വരുന്ന ദിവസാ, വലിയ തിരക്കിലാ, എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. തുഷാരബിന്ദുവേന്ദും നീല നീല താമര എന്ന പോൽ തുഷാരബിന്ദുവേന്ദും നീലത്താമര എന്ന പോൽ കണ്ടു ഞാൻ എന്നാത്മാവിൽ കൺമണി നിന്ന
കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദുവേന്തും നീലത്താമരയെന്നപ്പോൾ കണ്ടു ഞാനൻ ആത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദുവേന്തും നീലത്താമരയെന്ന അപ്പോ ചില സൂത്രങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? ഇതെന്ത് സൂത്ര? ഒരാളിരുന്ന് പാട്ട് എഴുതുന്നു, ശല്യം ചെയ്യണ്ടെന്ന് വെച്ച് മാറിയുന്നു, അത്രേ ഉള്ളൂ. ബാലേട്ടനും ചേട്ടത്തി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് വന്നോ? ആരുണ്ടായാലും എന്താ, എനിക്ക് വന്നൂടെ. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്നാലും വന്നാലേ പറ്റൂ. വരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ പിടിച്ചോണ്ട് വരും. എന്റെ ഈ തമ്പുരാട്ടി കുട്ടിയെ വേണ്ട വേണ്ട, കള്ളത്തിലൊന്നും കാണിക്കണ്ട, അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. ബിന്ദുവേന്തും നീലത്താമരയെന്നപ്പോ കണ്ടു ഞാൻ എന്നാത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദുവേന്തും നീലത്താമരയെന്നപ്പോ കണ്ടു ഞാനൻ ആത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദു ബിന്ദു. Thank you.
മേഘഗീതം കേട്ടുണരും അഴകിൻ പൊൻകടമ്പാണു നീ മേഘഗീതം കേട്ടുണരും അഴകിൻ പൊൻകടമ്പാണു നീ ശ്രീല സൗഭഗം ചിന്നും ദേവകുമാരികയാണു നീ ദേവകുമാരികയാണു നീ ദേവകുമാരികയാണു നീ തുഷാരബിന്ദുവേന്തും നീലത്താമരയെന്ന പോ കണ്ടു ഞാനെന്നാത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദു ബിന്ദു ആ ശരി ഞാൻ പാർട്ടി സെക്രട്ടറിയോട് സംസാരിക്കാം നിനക്ക് കുറച്ച് ദിവസം ലീവ് എടുത്ത് തിരുവനന്തപുരത്ത് താമസിച്ചൂടെ അപ്പൊ മോളുടെ പഠിപ്പോ അവളെ നമുക്ക് അവിടെ ഒരു സ്കൂളിലാക്കാം ബാലേട്ടൻ ഔദ്യോഗിക കാര്യങ്ങളുമായി എപ്പോഴും തിരക്കിലാവില്ലേ ഞാനും മോൾ ഇവിടെ തന്നെ താമസിക്കാം ഹോളിഡേകളിൽ അങ്ങോട്ട് വരാം ബാലേട്ടൻ ഇങ്ങോട്ടും അതല്ലേ നല്ലത് അല്ല നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അവിടെ ഭക്ഷണക്കാരിയൊക്കെ എങ്ങനെയാ അവിടെ എല്ലാത്തിനും ആളുണ്ട് ഇനിയെങ്കിലും സമയത്ത് ഭക്ഷണവും മരുന്നും കഴിക്കണം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ രോഗത്തിനാ മരുന്ന് നിശ്ചയിക്കുന്നത് രോഗിയുടെ തിരക്കോ മറ്റു കാര്യങ്ങളോ ചിന്തിക്കുന്നില്ല എന്നാലും കുറച്ചൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ അനുസരിക്കുന്നുണ്ടല്ലോ അശോകനാ കടന്നു വാടാ മേ കം ഇൻ സാർ നീ ഇതുവരെ പോയില്ലേ ഇല്ല ചേട്ടനെ ഒന്ന് കാണാൻ നിന്നതാ എന്താ പ്രത്യേകിച്ച് ഇത് നമ്മുടെ പി എ ഡേ കൊടുത്തപ്പോ മന്ത്രി ഏൽപ്പിച്ചാ മതി എന്ന് പറഞ്ഞു തോമസിനിവിടെ ട്രഷറിയിലാ ജോലി ഭാര്യ തൃശൂരും രണ്ടാൾക്കും ഒരിടത്തായാലും നന്നായിരുന്നു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നതാണല്ലോ എൻ്റെ ശരി ഞാൻ ചേട്ടനോട് പറഞ്ഞ് ശരിയാക്കാമെന്ന് ഏറ്റു അതാണ് അവരുടെ ഡീറ്റെയിൽസ് ചേട്ടൻ മന്ത്രിയാണെന്ന് കരുതി ട്രാൻസ്ഫറും പ്രമോഷനും ഒന്നും വാങ്ങിക്കൊടുക്കാവുന്ന അനിയം വാഗ്ദാനം ചെയ്യണ്ട സ്വജനപക്ഷപാതവും അഴിമതിയും ഇല്ലാത്തൊരു ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് മുത്തച്ഛന്റെ മിനിമോൾക്ക് എന്താണച്ച ഒരു കത്തോലും അയക്കാതെ ഒക്കെ പറയാം ഞാനീ വണ്ടിയിൽ തൂങ്ങി പിടിച്ചു നിന്നാ പോകുന്നത് ഒന്ന് ഇരിക്കട്ടെ ബാലൻ ഇലക്ഷൻ ഒന്ന് ജയിച്ചു എന്ന് അറിഞ്ഞപ്പോ വന്നില്ല നിനക്കൊന്നും തോന്നുന്നില്ലായിരിക്കും പക്ഷെ ബാലൻ എന്ത് തോന്നും എന്റെ കത്ത് കിട്ടിയോ കിട്ടി സുശീലയുടെ ജോലിക്കാരത്തെ കുറിച്ച് എഴുതിയ കത്തല്ലേ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചോണ്ടാ പിന്നെ മറുപടി അയക്കാഞ്ഞു സുശീലയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്നറിഞ്ഞു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമോ ബാലൻ മന്ത്രിയായ സ്ഥിതിക്ക് ഇനി ആ കമ്പനിക്കാർക്ക് തരാതിരിക്കാൻ പറ്റുമോ ബാലൻ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടോ രാജമേ കുറച്ചു മുമ്പ് തിരുവനന്തപുരത്തേക്ക് പോയത് അത് ശരി എന്നാ നീ ഒരു കാര്യം ചെയ്യ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിക്ക എന്താ മോളെ അനധികൃതമായി ഒരാളും ഒരു കാര്യത്തിലും ഇടപെടരുതെന്നാ മന്ത്രിസഭയുടെ തീരുമാനം ഒരു മന്ത്രി ഇടപെട്ടു എന്ന് തെളിഞ്ഞാൽ ആ നിമിഷം ആ മന്ത്രി പുറത്താ അത് പുറത്തുള്ളവരുടെ കാര്യങ്ങളല്ലേ ഇത് അതുപോലെയാണോ നിന്റെ ഗുണപ്പുറപ്പല്ലേ ഒരു ഉദ്യോഗത്തിന് വേണ്ടി അവൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല അത് നിനക്കൂടെ അറിയാവുന്നതല്ലേ ഏതായാലും ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ നേരിട്ട് ചെന്ന് പറയുന്നതാണ് അച്ഛൻ പറഞ്ഞാൽ ബാലേട്ടൻ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല ഞാൻ പറഞ്ഞാവൻ കേൾക്കും എനിക്കറിയാം മിനിക്കുട്ടി അവിടെ നിൽക്കാൻ ചിറ്റമ്മ മുത്തച്ഛൻ തല്ലിക്കൊള്ളാട്ടോ മിനിസ്റ്റർക്ക് അത്യാവശ്യമായി ചീഫ് മിനിസ്റ്ററെ കാണാനുള്ളതുകൊണ്ട് ഇന്ന് ഇനി കാണാൻ പറ്റില്ല എനിക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇല്ല അതാ ഇറങ്ങിക്കഴിഞ്ഞു അങ്ങോട്ട് ഇരിക്കുകയാണ് അതേക്ക് വരൂ
അമ്മാവൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. പിന്നെന്താ അകത്തേക്ക് വരായിരുന്നു? ബാലിനോട് പലരോടും സംസാരിച്ചോണ്ടിരിക്കല്ലേ, തിരക്കൊന്നും ഒഴിയട്ടെ എന്ന് കരുതി. ഇവിടുത്തെ തിരക്ക് എന്തിനാ അമ്മാവൻ നോക്കുന്നത്? അതല്ലല്ലോ, ഇവിടെ ഉള്ള പലർക്കും എന്നെ അറിയില്ല. അതിക്രമിച്ച് കിടക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ചീഫ് മിനിസ്റ്ററുടെ ഒരു കോൺഫറൻസ് ഉണ്ട്. അമ്മാവൻ വിശ്രമിക്കേ. അയ്യോ, വിശ്രമിക്കാനൊന്നും എനിക്ക് സമയമില്ല, ഇന്ന് തന്നെ പോണം. ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഓ, എന്നാ വന്നിട്ട്. ഓ, സുശീലയുടെ കാര്യം എം ഡി എ വിളിച്ചു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ നാളെ അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി എന്നെ സമീപിച്ചാൽ ഞാനത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അയാൾ ഇക്കാര്യം ഒരു അലിഗേഷനാക്കി മാറ്റും. രാജമ്മയുടെ അനീതിക്ക് വേണ്ടിയിട്ടല്ലേ? മിനിസ്ട്രിയുടെ തീരുമാനവും എനിക്ക് നോക്കണ്ടേ അമ്മാവ്. പി എസ് സി വഴി ഏതെങ്കിലും ജോലിക്ക് അവളോട് അപ്ലൈ ചെയ്യാൻ പറയും, കിട്ടാതിരിക്കില്ല. ബാലന് സി എമ്മിന്റെ കോൺഫറൻസ് ഉള്ളതല്ലേ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കിപ്പോ ഇവിടുന്ന് ഒരു ബസ് ഉണ്ട്, ഞാൻ അതി അമ്മാവൻ. വണ്ടി നിർത്തൂ, വണ്ടി നിർത്താല്ലേ. ഇതിലും നല്ലത് ഒന്ന് വാങ്ങിച്ചു തരണം എന്നുണ്ടായിരുന്നു. എന്താ ചെയ്യ, ഇവിടുത്തെ സ്ഥിതി അശ്വതിക്ക് അറിയില്ലേ? ഇതെനിക്ക് ഇഷ്ടായി അച്ഛാ. ഇതാ അപ്പച്ചേ, ഞാൻ പോവാ. പുറന്നാളായിട്ട് ഇത്തിരി പായസം കഴിച്ചിട്ട് പോയാ മതി. എനിക്ക് നേരായി. നല്ലൊരു ദിവസമല്ലേ, കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞാ കേക്കില്ല. ഇത്തിരി വൈകാണ്, അങ്ങോട്ട് വൈകട്ടെ. പതുക്കെ കഴിച്ചാ മതി. മതി, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. വലിയൊരു പുറന്നാൾ സദ്യ ഉണ്ടാക്കാൻ ഇവിടെ ആരായിരിക്കണേ? എന്നാലും ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. ഇല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞേ വരൂ. അശ്വതി, എനിക്ക് ആകെ പേടി തോന്നു. എന്താ ഇത്ര പേടിക്കാൻ? എന്റെ അമ്മാവിന്റെ ഒരു മകനുണ്ട്, പട്ടാളത്തിലാ. ലീവില് വന്നാ കല്യാണം നടത്തുന്ന അച്ഛൻ പറഞ്ഞു. അമ്പിടി കള്ളി, എന്നിട്ട് ഇത്ര നേരം മിണ്ടാൻ നടക്കുകയായിരുന്നല്ലേ. എനിക്ക് ആ ബന്ധം ഒട്ടും ഇഷ്ടമല്ല. പട്ടാളത്തിലൊക്കെ പോയാല് എങ്ങനെയായിരിക്കും ആവോ സ്വഭാവം? എന്നാ പിന്നെ നിനക്ക് അച്ഛനോട് അമ്മയോട് തുറന്നു പറഞ്ഞൂടെ? അതിന് അശ്വതിക്കുട്ടിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞൂടെ? ഒന്ന് തീരുമാനിച്ച പിന്നെ അതിന് മാറാത്ത സ്വഭാവം, പിടിവാശിയാ. സ്മാർട്ടായി പോയല്ലോ. ഇന്നെന്റെ പിറന്നാളാ. ആ, അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. എന്നാ ഞാൻ നടക്കട്ടെ. ഞാൻ കരുതി പിറന്നാളിന്റെ കാര്യം അശോ മറന്നിട്ടുണ്ടാവുന്ന. എന്റെ അശ്വതിക്കുട്ടിയുടെ പിറന്നാൾ ഞാൻ മറക്കാനോ? നല്ല കാര്യമായി. എന്റെ അശ്വതിക്കുട്ടിയുടെ നെടുവെറുപ്പിന്റെ ഗന്ധം പോലും എനിക്കറിയാം. സ്വപ്നങ്ങളും നിറങ്ങളും. നോക്ക്, കവിതയൊന്നും ഇപ്പൊ വേണ്ട, ക്ലാസ്സിൽ പോകാൻ നേരായി. ഇതെല്ലാം ഞാൻ തരാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ? നേരായി, ഞാൻ പോട്ടെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, കുട്ടികൾ കളിയാക്കും.
അടിച്ചമർത്തൽ എന്നും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് കരുതി നമ്മൾ തളരരുത്. ജനങ്ങളെ ശരിയായ പാതയാണെന്ന് ബോധ്യപ്പെടുത്തണം. അതിങ്ങനെ ഗ്രൂപ്പ് വഴക്കലുണ്ടാക്കിയാൽ എങ്ങനെ? ആദ്യം നമ്മൾ ശക്തരാണെന്ന് തെളിയിക്കണം. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. പത്രങ്ങളുടെ വായു കുടിക്കട്ടാൻ നമ്മളെ കൊണ്ടാവില്ല. എതിർ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചാൽ അവർ പ്രസിദ്ധപ്പെടുത്തുകയില്ല. നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനിരുന്നാൽ പോരാ? ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തിയാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ശരി, വരൂ. അബു എപ്പോഴാങ്ങോട്ടെത്തുക? രാത്രി. കുട്ടിക്കാലം മുതലേ പ്രകൃതിയും പക്ഷികളുമാണ് എൻ്റെ കൂട്ടുകാർ. ഒരെറുമ്പിനെ കൊല്ലാൻ പോലും എൻ്റെ മനസ്സനുവദിക്കില്ല. എടാ അബു, ഈ ഇങ്ങനെ രാവും പോലും പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാ മതിയോ? നീ പഠിച്ച് പാസ്സായപ്പോ ഉമ്മ സന്തോഷിച്ചു. അനക്ക് ജോലി കിട്ടി, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരുമെന്ന് ഉമ്മ കിനാവ് കണ്ടു. നാലാളുടെ കൈയും കാലും പിടിക്കാതെ നല്ലൊരു ജോലിയും കിട്ടില്ലെന്ന് മനസ്സിലായി. ഓരോ ആളുകൾ വന്നു അന്നെക്കുറിച്ച് പറയുന്ന കേൾക്കുമ്പോ ഉമ്മാന്റെ മനസ്സിൽ തീയ. ആൾക്കാർക്ക് പറയാൻ വല്ലതും വേണോ? അന്നെപ്പോലെ ആവേശമുള്ള ആളായിരുന്നു അന്റെ ബാപ്പയും. ബാപ്പാന്റെ കാര്യം പറഞ്ഞ് എന്തിനാ അമ്മ എപ്പോഴും എപ്പോഴും ഇക്കാക്കാനെ വിഷമിപ്പിക്കണേ? ഇക്ക ഇങ്ങളുടെ ബാപ്പാനെ കുറിച്ചും ഇങ്ങളെ കുറിച്ചും അല്ലാതെ പിന്നെ എന്താ പറയാനുള്ളത്? അനക്ക് താഴെ ഒരുത്തിയുണ്ടെന്നുള്ള കാര്യം ഈ മറക്കരുത്. തങ്ങളെ രക്ഷിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ബാലസഹാ ഇപ്പം മന്ത്രിയാ. ഈ എന്ന് കണ്ടാല് ഏതെങ്കിലും ആപീസിൽ ജോലി വാങ്ങി തരാണ്ടിരിക്കില്ല. മോനെ അബു, നീ എങ്ങോട്ടാ പോണേ? അനക്ക് വല്ലതും കഴിക്കണ്ടേ? വേണ്ട. നബീസുമ്മ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തോട് എനിക്ക് മരണം വരെ കടപ്പാടുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. ആയിഷയ്ക്കൊരു നല്ല ജീവിതം, അബുവിനൊരു ജോലി, ഹംസയുടെ കുടുംബം നല്ല നിലയിലാവണം. എൻ്റെ ആഗ്രഹവും അതാണ്. പക്ഷേ എൻ്റെ നിസ്സഹായാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ചെറിയ കണ്ണിയാണ് ഞാൻ. നിങ്ങളുടെ പ്രസ്ഥാനവും ചെറിയ കണ്ണിയൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഓന്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ. അവകാശങ്ങൾക്കെന്നും പറഞ്ഞ് തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിച്ച് ഞങ്ങളുടെ ഫാക്ടറി പൊട്ടിച്ചു. ഇന്ന് ഞങ്ങളുടെ മുതലാളിയെ തടഞ്ഞു നിർത്തി കല്ലെറിഞ്ഞു. ഇറങ്ങി വാടാ പട്ടി. കാശും കള്ളും മോഹിച്ച് മുതലാളിമാർക്ക് വേണ്ടി കൂലിക്ക് വെല്ലാൻ നടക്കുന്ന നീയൊക്കെയാടാ പട്ടികൾ. അന്ന് നിങ്ങള് നമ്മുടെ കുടിയിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കെട്ടിയ മയ്യത്താവില്ലായിരുന്നു. നമ്മൾ ഇന്നിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിക്കണ്ടിയും വരില്ലായിരുന്നു. നബീസുമ്മ, നിങ്ങൾ പറയുന്ന എല്ലാം സത്യമാണ്. പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ.
വേണമെങ്കിൽ ഞാൻ ഈ മന്ത്രിസ്ഥാനം രാജിവെക്കാം. നിങ്ങൾ നിങ്ങളുടെ പദവിയും പത്രാസവും ഒന്നും ഞമ്മക്ക് വേണ്ടി കളയണ്ട. ഞാനും മക്കളും എന്റെ തൂപ്പുജോലി കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചോളാം. ഇനി ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞമ്മൾ വരില്ല. പാമുനെ, നിങ്ങൾ ഒരു ബൂർഷ്വാ ഭരണകൂടത്തിന്റെ പങ്കാളിയാണ്. ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എനിക്കൊരു ഉദ്യോഗം ഉണ്ടാക്കി തരുമെന്ന വിശ്വാസം കൊണ്ടല്ല, എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അധികാര കസേരയ്ക്ക് വേണ്ടി എന്തും ബലികഴിക്കുന്ന നിങ്ങളുടെ സഹായം കൊണ്ടുള്ള ഉദ്യോഗം എനിക്ക് ആവശ്യമില്ല. പാവുമ്മ ബാലേട്ടാ, നബീസുമ്മയുടെ കണ്ണീരെങ്കിലും ഈ വീട്ടിൽ വീഴരുതായിരുന്നു. ഇതിലും ഭേദം, ബാലേട്ട വെറുമൊരു പാർട്ടി പ്രവർത്തകനായാൽ മതിയായിരുന്നു. പാവ അച്ഛൻ എന്ത് പ്രതീക്ഷയോടെയാണ് ബാലേട്ടനെ കാണാൻ വന്നത്. ആകാശത്തോളം ഉയർന്നിട്ടും ചുറ്റുമുള്ള നക്ഷത്രങ്ങളുടെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ ആ ഉയർച്ചയ്ക്ക് ഒരർത്ഥവുമില്ല. ബാലേട്ട, പള്ളിയുടെ അമ്പലത്തിന്റെ അടുത്ത് ഷാപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, അതിനു വേണ്ടി മന്ത്രിയെ കാണാൻ നിൽക്കണ്ട. ഞങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. അതൊക്കെ പണ്ട് സംഭാവന ഒരുക്കാൻ വരുമല്ലോ, അപ്പൊ കാണാം. ഏടാ കൊച്ചെന്തു എന്ന് പറയണടാ ഈ വേഷം. അതെ, ഇളയച്ചന്റെ മകൻ വാങ്ങിച്ചു തന്നാ, കളയാൻ പറ്റുമോ? കിട്ടൂ? ആ കൊള്ളാം, വാ ചോദിക്കട്ടെ. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നമ്മുടെ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി പുരുഷ് പറഞ്ഞു. നീ ഇപ്പൊ വല്ല തിരക്കിലാണ് അല്ലേ? തിരക്കെന്ന് പറഞ്ഞ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, അതൊക്കെ സഖാവിന് അറിഞ്ഞൂടെ. മരണം നമ്മുടെ ആയിപ്പോ തിരക്കില്ലാന്നും പറഞ്ഞൂടാ. പൈസ ഉണ്ടാക്കാനുള്ള തിരക്ക് അല്ലേ? പൈസയോ? എനിക്ക് എന്തിനാ സഖാവേ പൈസ? ആർക്കു വേണ്ടിയാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്? പാർട്ടി ഓഫീസ് അല്ലേ എന്റെ തറവാട്. ആ തറവാടിന് നീ ചീത്തപ്പേരുണ്ടാക്കും. ഏയ്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ പാർട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായ അന്ന് മരിക്കും സഖാവേ. എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി കൊടുക്കാന്ന് പറഞ്ഞ് കുട്ടികളോട് നിരുവ വാങ്ങിയില്ലേ? അയ്യോ, എസ് എസ് എൽ സി പരീക്ഷ? ആ പരീക്ഷ പാസ്സാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ പാസ്സാകുമായിരുന്നില്ലേ? കള്ളൻ, കഴിഞ്ഞ ആഴ്ച നീ എഡ്യൂക്കേഷൻ ഓഫീസ് ചെന്നിരുന്ന ഡിഇഒ പോറ്റി എന്നോട് പറഞ്ഞല്ലോ, ഭരണം കിട്ടി തുടങ്ങി നിന്റെയൊക്കെ ഊച്ചാളി സ്വഭാവങ്ങൾ. സത്യം പറഞ്ഞോ, ആ നിനക്ക് നല്ലത്. എന്റെ പൊന്ന് സഖാവേ, പാർട്ടിയെ ചീത്തയാക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വൈറ്റി പഴുപ്പിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ്, ആർക്കും ഒരു ഛേദവും, പാർട്ടിക്ക് ചീത്തപ്പേരുമില്ല. കുട്ടികളെ പാസ്സാക്കാമെന്ന് പറഞ്ഞ് രൂപ വാങ്ങിയ സത്യമാണ്, അതിലൊരു തിരിമറിയില്ല. സഖാവിന് അറിയാലോ, എഡ്യൂക്കേഷൻ ഓഫീസ് ചെന്നാൽ ഇവിടെ പല അറിയുന്നതിനേക്കാളും മുമ്പ് അവിടെ അറിയാന്ന്. അത് നീട്ടണ്ട, കാര്യം പറഞ്ഞാ മതി. ഓഫീസിൽ എന്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരോട് ഞാൻ കാശി പിരിക്കും. അയാൾക്ക് പൈസ കൊടുത്ത് തോറ്റവരുടെയും ജയിച്ചവരുടെയും നമ്പർ അറിയും. ജയിച്ചവരുടെ നമ്പർ കാണിച്ച് അയാൾ എനിക്കൊരു ടെലഗ്രാം ചെയ്യും. ആ ടെലഗ്രാം കാണിച്ച് ജയിച്ചവരുടെ കാശ് ഞാൻ എന്റെ പോക്കറ്റിലിടും, തോറ്റവരുടെ കാശ് തിരിച്ചു കൊടുക്കും. അതിലിപ്പോ എന്റെ സഖാവ് ഒരു തെറ്റ്? ഇത്രയും ബുദ്ധിയുള്ള നീ ഐ എ എസ് എഴുതിയാ പോലും പാസ്സാകുമല്ലോടാ. ഞാനൊരു സഖാവല്ലേ സഖാവേ. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ സാവിത്രി വിളിച്ചു എന്ന് തോന്നുന്നു. തോന്നുന്നല്ല, വിളിച്ചു. എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചാ? എന്താ കേസെടുക്കുവോ? കേസും കൂട്ടവും നടത്തിയല്ലേ ഈ കൊലം ഇങ്ങനെ ആയത്? വെറുതെ അല്ല കേസ് നടത്തിയത്, കൊലമാ ഭൂമി അഞ്ഞിന് കയറി അഹിസമാക്കാണ്ടിരിക്കാനാ. ആ പറഞ്ഞിട്ട് എന്താ കാര്യം? നിയമം അങ്ങനെ ആയിപ്പോയി, എല്ലാ കേസും തോറ്റു. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ സാവിത്രി ഇങ്ങനെ ശവത്തി കുത്തുന്നത്? വിളിച്ചത് വേറൊന്നിനുമല്ല, നാളെ അശ്വതി കുട്ടിക്ക് പീസ് കൊടുക്കണ്ടേ? ആ ഉർമിസ് വന്നോ? എന്നിട്ട് പണത്തിന്റെ കാര്യം എന്താ പറഞ്ഞേ? തെങ്ങേറ്റക്കാരൊക്കെ സമരത്തിലാത്രേ, നടപ്പുണ്ടായിരുന്ന കൂലിയും തേങ്ങയും ഒന്നും പോരാന്നാ. തർക്കമൊക്കെ അവര് തന്നെ തീർത്തോട്ടെ, തെങ്ങും പറമ്പ് കരാറെടുക്കുമ്പോ മാസാമാസം തരാമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ള പണം കിട്ടണം. ഏട്ടിന് പോയി ഉർമിസിനോട് കുറച്ച് പണം ചോദിച്ചൂടെ?
ഒരു യൂണിയൻ. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാനും അവന്മാരുടെ ഒക്കെ ഉത്തരവ് വേണ്ടി വരുമാവോ? ഫീസിന്റെ കാര്യം മറന്നിട്ടില്ല. ആരാ? സുമിത്രേ, അശ്വതി അപ്പുറത്തുണ്ട്, വരൂ. ഞാനൊരു വിശേഷം പറയാൻ വന്നതാ. എന്താ വിശേഷം? അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. അശ്വതിക്കുട്ടിയെ ഒന്ന് പറഞ്ഞയക്കണം. സുമിത്രയുടെ കല്യാണം ഉറച്ചു എന്നറിഞ്ഞപ്പോ തുടങ്ങിയതാ എന്റെ കാതിലി മന്ത്രം. കല്യാണത്തിന് പോണോ പോണോന്ന് ഏട്ടനോട് കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്താ ഏട്ടനോട് അനുവാദം? സുമിത്രയ്ക്ക് കല്യാണ, അശ്വതിക്കുട്ടിയെ പറഞ്ഞയക്കണമെന്ന്. അതിനെന്താ, അശ്വതിക്കുട്ടി പോയിക്കോട്ടെ. അശ്വതി എന്ന് പറഞ്ഞ സുമിത്രയ്ക്ക് ജീവനാ. മനസ്സൊന്ന്, ശരീരം രണ്ടെന്നേ ഉള്ളു. രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാ പിന്നെ ഇപ്പൊ എന്തിനാ കുട്ടി കല്യാണം കഴിക്കണേ? അശ്വതിക്കുട്ടിയുടെ പേര് ഇവിടെ കാത്തിരിക്കാറുന്നില്ലേ? അതിന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ? അതാ ഇപ്പൊ നല്ല കൂത്ത്. പെൺകുട്ടികൾക്ക് രക്ഷിതാക്കളുണ്ട്, അവര് തീരുമാനിക്കുന്നിടത്ത് ആ കാര്യങ്ങൾ നടക്കുക. മനസ്സിലുണ്ടോ സ്ഥലത്തേക്ക്? നല്ല ഒരു ബന്ധം ഒത്തു വന്നാൽ അശ്വതി കുട്ടിയുടെയും പേടി ഞങ്ങൾ നടത്തണം. കല്യാണം കഴിഞ്ഞ് കുട്ടിയെ വിചാരിക്കുമ്പോഴൊക്കെ കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. അശ്വതി കുട്ടി എന്തിനാ വിഷമിക്കുന്നത്? ഞാനിതിന് പട്ടാളക്കാരൻ്റെ കൂടെ ഒന്നും പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മനസ്സിലായില്ലേ? പണം എവിടുന്നാ നിനക്ക് ഇത്രയേറെ പണം കിട്ടിയത്? മന്ത്രിയുടെ അനുയായ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഒരു വാക്കിന്റെ ചെലവേ ഉള്ളൂ. പണം എത്ര വേണേ കിട്ടും. നീ ചേട്ടന് ചീത്തയൊക്കെ ഇറങ്ങിയിരിക്കണോ? ചേട്ടൻ ആവശ്യത്തിന്റെ പേര് മാത്രം മതി. എന്റെ പൊന്ന് ചേട്ടത്തിയമ്മേ, കുറച്ച് സമ്പാദിക്കാൻ കൂടി പറ കൊറേ ജയിലിക്കാന്നും തല്ലുകൊണ്ടൊക്കെ അല്ലേ. ഇപ്പൊ നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റി സാറേ. മന്ത്രി സ്ഥാനം പോയാലേ കാക്ക പോലും തിരിഞ്ഞു നോക്കില്ല. ചേട്ടതി, ഞാനൊരു കാര്യം പറഞ്ഞു, ചേട്ടനെ ആവശ്യം കൊണ്ട് കിടക്കും. ചേട്ടത്തിക്ക് എന്റെ കൂടെ നിന്ന് തരാമോ? പിന്നത്തെ കാര്യമൊക്കെ ഞാൻ ഇട്ടു. ഓക്കെ, ഇവിടെ ഈ ഫോൺ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചാ മതി. മന്ത്രിയുടെ ഭാര്യയുടെ വാക്ക് ഏത് ഓഫീസറും അനുസരിക്കും. പണമല്ല, എന്ത് വേണം ഇവിടെ എത്തും. അശോൻ, നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അതോ നിന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യമോ? ഞാൻ അത്ര പൂസായിട്ടൊന്നുമില്ല. പിന്നെ ഞാനിപ്പൊ സംസാരിക്കുന്നത് ചേർത്തിയോടല്ല, മന്ത്രിയുടെ ഭാര്യയാണ്. മന്ത്രിയുടെ ഭാര്യയായിട്ടല്ല ഞാൻ നിന്നെ വളർത്തിയത്. ഒരമ്മയെപ്പോലെ ലാളിച്ച് ലാളിച്ച്, എന്നിട്ട് നീ പറയുന്നു മന്ത്രിയുടെ ഭാര്യയോടാണെന്ന്. ചേട്ടന് സ്വജനപക്ഷപാതം പാടില്ല, അഴിമതി നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർ ചമയ. മിനിക്കുട്ടി, 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 എന്താ ഉമ്മ അന്ന് നേരത്തെ പോന്നത്? ഒക്കെ എന്റെ എക്കാന്റെ കുഴപ്പാ. ഇക്ക എന്തെയ്യുന്ന ഉമ്മ പറയണത്? പോലീസിന്റെ നോട്ടപ്പുള്ളി എന്റെ എക്കാന്ന്. ഈ രാത്രി നേരങ്ങളില് ഈ എങ്ങോട്ടാ പോണതാ പോവും? ഇപ്പൊ എന്താ ഉണ്ടായേ? ഉമ്മക്ക് എന്താ പറ്റിയത്? നമ്മളെ ജോലിന്ന് പിരിച്ചുവിട്ടു.
സർക്കാർ ജോലിയല്ലെങ്കിലും ആ ക്ലിനിക്കിലെ തൂപ്പുപണി കൊണ്ട് ആളുടെ മുന്നിൽ ഇരക്കാതെ ജീവിക്കായിരുന്നു. ഇപ്പൊ അതും പോയി. എന്തു പറഞ്ഞ അവർ ഉമ്മാനെ പിരിച്ചുവിട്ടത്? നീ നക്സലൈറ്റ് ആണെന്ന്. പണിക്കര് സാറും അത് തന്നെ പറഞ്ഞു. അന്നോട് സൂക്ഷിച്ച് നടന്നോളാൻ. ഞാൻ സൂക്ഷിച്ച് തന്നെ നടക്കുന്നു, പക്ഷെ അവര് തെളിക്കുന്ന വഴിക്കല്ലെന്ന് മാത്രം. എന്റെ റബ്ബേ, നമ്മുടെ നാട്ടിലെ തൊഴിൽരഹിത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിന് നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ പി ബാലകൃഷ്ണൻ നാളെ വൈകുന്നേരം 7 മണിക്ക് നഗരസഭാ ഹാളിൽ പ്രസംഗിക്കുന്നതാണ്. എല്ലാ നാട്ടുകാരും ഈ യോഗത്തിൽ പങ്കെടുത്ത് ഈ യോഗം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ വൈകുന്നേരം 7 മണിക്ക് മന്ത്രി ശ്രീ പി ബാലകൃഷ്ണൻ നഗരസഭാ ഹാളിൽ പ്രസംഗിക്കുന്നതാണ്. വാക്കുകൾ കൊണ്ടൊന്നും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റൂല. അടുത്തതായി നമ്മുടെ മന്ത്രി സഖാവ് ബാലകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, തികച്ചും നിർണായകമായ ഒരു സ്ഥിതിവിശേഷം നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സർക്കാർ ഭരണമേറ്റെടുത്തിരിക്കുന്നത്. ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം എനിക്ക് പ്രത്യേകം ബോധ്യപ്പെടുത്താനുണ്ട്. അത് ഇന്ന് നമ്മുടെ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. 25 ലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതരാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ 10 ലക്ഷം തൊഴിൽരഹിതർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു വരികയാണ് നമ്മുടെ ഈ ഗവൺമെന്റ്. ഞമ്മക്കൊന്നും അറിയില്ല. ഇല്ല, ഞമ്മക്കൊന്നും അറിയില്ല. വന്ന ഉടനെ വരാൻ പറയണം. ഇല്ലെങ്കിൽ അബു എന്താണ് ചെയ്തതെന്ന് നിനക്കറിയില്ല. 4 ആളാണ് മരിച്ചത്. വെറുതെ കരയാതെ വീട്ടിൽ പോയിരിക്കും. ഓന്റെ അറിവ് കേടുകൊണ്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കേണ്ട നിങ്ങളല്ലേ. ഓന് വേണ്ടി ജയിലിന്റെ ഞമ്മൾ പോവാം. ഞമ്മക്ക് അവനെ ഇന്ന് കണ്ടാ മതി. ബാലസഹാവിന് വേണ്ടി മരിച്ച ഓന്റെ ബാപ്പ ഓർത്തെങ്കിലും ഓന് ഞമ്മക്കൊന്ന് കാണിച്ചതാ. ബാലസഹാവിനെ കൊല്ലാൻ ശ്രമിച്ചാണ് അവൻ. അദ്ദേഹം ഒന്ന് മന്ത്രിയാണ്, അറിയോ? അബു പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു.
അവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി, പ്രത്യേകിച്ച് എന്റെ നേർക്ക്. അബുവിന് ഉദ്യോഗം വേണം, അതിന് മന്ത്രി ശുപാർശ ചെയ്യണം. അത് നടപ്പില്ലെന്ന് മനസ്സിലായപ്പോ ഉണ്ടായ ആവേശമാണ് ബോംബേറ്. രബീസുമ്മ, പ്രസ്ഥാനം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, വ്യക്തിക്ക് വേണ്ടി അല്ല. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഒരു മന്ത്രിക്ക് പ്രവർത്തിക്കാൻ ഒക്കൂ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ മോനെ കാണണം. നബീസുമ പോയിക്കോളൂ, നാളെ മോനെ കാണാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ഒരു കൂട്ടുകക്ഷി ഭരണത്തിലാണ് നമ്മളെന്ന് സഖാവ് മറക്കരുത്. പണിക്കരേട്ടാ, പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ നമ്മൾ പലതും മറക്കുന്നു. പ്രത്യയശാസ്ത്രത്തിന്റെ മാർഗം അതാണ്, പലതും പരിഹരിക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ പഠിച്ചു, വിശ്വസിച്ചു, പക്ഷേ അതിനപ്പുറത്ത് മനുഷ്യരുണ്ട്, ആത്മബന്ധങ്ങളുണ്ട്. ബന്ധങ്ങളല്ല, പ്രത്യയശാസ്ത്രമാണ് വലുത്. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ ഹംസയുടെ ഭാര്യ നബീസുമാണത്. അമ്മയ്ക്ക് മകൻ വലുതാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ വില നഷ്ടപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. താനിങ്ങനെയൊക്കെ ചിന്തിച്ച് മന്ത്രിസഭയുടെ ഇമേജ് നഷ്ടപ്പെടുത്തും, ഒപ്പം പാർട്ടിയുടെ. അബുവിന്റെ ഉമ്മയെ സഹോദരിയും വന്നിട്ടുണ്ട്, അവർക്ക് അയാളെ ഒന്ന് കാണണം. ഫെർണാണ്ടസ്, അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഹലോ, പാർട്ടി ഓഫീസല്ലേ? പണിക്കര, നാളെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പോണം, അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. എന്താ സ്ഥലം മാറ്റോ? അത് നടക്കില്ലെന്ന് പറഞ്ഞല്ലേ, നടക്കില്ല. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ചേട്ടത്തി ഷോപ്പിങ്ങിന് വരുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. ഞാൻ എന്നിട്ട് പാനൽ ഷർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴേ കുട്ടിയെ കണ്ടത്. ഓ, അശ്വതി കുട്ടിക്കായിരിക്കും പാൻസ് അല്ലേ? ഏയ്, എനിക്ക്. ഞാനൊരു മുണ്ടും നേരിയത് എടുക്കാൻ വന്നതാ. ആരാ കൊച്ചച്ചാ ഇത്? ഇതൊരു ചേച്ചിയാ. കൊച്ചച്ചൻ കല്യാണം കഴിക്കാൻ പോണ ചേച്ചിയാ? കല്യാണോ ഈ ചേച്ചിയെ? നീ കൊള്ളാലോടി പെണ്ണേ. ഏ, മുണ്ടും നേരിയതും കോളേജിലെ നാടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാ. അശോക് നന്നായിട്ട് അഭിനയിക്കും. അശോകനും നന്നായി അഭിനയിക്കുന്നുണ്ട്. ഈ ചേച്ചിയും കൊച്ചച്ചനും കൂടിയാണോ നാടകത്തിൽ അഭിനയിക്കുന്നേ? അതെ. അച്ഛനും അമ്മയായിട്ടാ? അശോകനും അശ്വതിക്കുട്ടിയുമായി. കൊച്ചച്ച, ഞാനും വരട്ടെ നാടകത്തിന്? മോള് വാ. മോള് ഈ നാടകം കാണണ്ട. ചേർത്ത് ഞാൻ വരാം. സെലക്ഷൻ കഴിയട്ടെ. നാടകത്തിലല്ലെങ്കിലും മുണ്ടും നേരിയതും കുട്ടിക്ക് നന്നായി ചേരും കേട്ടോ. കുട്ടി എങ്ങനുണ്ട്? ഏത് കുട്ടി? അശ്വതി കുട്ടി. ആ, ആ കുട്ടി എനിക്കറിയാലോ. അപ്പോ ചേട്ടത്തി നേരത്തെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക്കിൽ സമ്മാനം കിട്ടിയ കുട്ടിയാ. നമ്മുടെ ജാതി അല്ലെന്നേ ഉള്ളൂ. അല്ല, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത്ര വിസ്തരിച്ച് പറയുന്നത് എന്തിനാ? അതുമല്ല, എനിക്കിവിടെ ആകെയുള്ളൊരു മോറൽ സപ്പോർട്ട് ചേട്ടത്തി മാത്രമേ ഉള്ളൂ. ചേട്ടത്തിനോടല്ലോ ഞാൻ ആരോട് പോയി പറയാനാ? നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളച്ചേട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തമ്മിൽ അല്പം ഇഷ്ടത്തില്ല, കല്യാണം കഴിക്കണമെന്നുണ്ട്. ഓഹോ, അത്രത്തോളം എത്തിയോ? ചേട്ടത്തി, ഞങ്ങളുടെ ഈ ഫയല് ബഹുമാനപ്പെട്ട
ചേട്ടമന്ത്രിയുടെ മുമ്പിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് പാസ്സാക്കി തരണം. മന്ത്രി പല ഫയലും പാസ്സാക്കി തരാത്ത ആളാണല്ലോ, ഈ ഫയലും പാസ്സാക്കാതിരുന്നാലോ? അതിനല്ലേ മന്ത്രിയുടെ ഹൃദയത്തിന്റെ മിടിപ്പൂരി അറിയാവുന്ന ചേട്ടത്തിയുടെ ഈ ഫയൽ ഏൽപ്പിക്കുന്നത്. ചേട്ടത്തിക്കൊരു അനിയത്തിയെ വേണം. എനിക്ക് അശ്വതികുട്ടി. ആദ്യം അശോകൻ തന്നെ ചേട്ടനോട് നേരിട്ട് പറഞ്ഞു നോക്ക്. പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ പറയുമ്പോ ചേട്ടൻ അത് ഇതൊക്കെ പറയും. അതിലും നല്ലത് ചേട്ടത്തി കൂളായിട്ട് കാര്യം ഏൽപ്പിക്കുന്നതല്ലേ. നിനക്ക് ചേട്ടനെ കൊണ്ട് എന്നെ ചീത്ത ഏൽപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ? അയ്യോ പ്ലീസ് ചേട്ടത്തി, ഞാൻ തെച്ചുതരാം. താങ്ക്സ്. മോളെ, നിനക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമായിരുന്നില്ലേ? എന്തിനാ? മന്ത്രി തലസ്ഥാനത്തിന് ഉണ്ടാകുമെന്ന് പത്രത്തിൽ വായിച്ചു. മോളാണെങ്കിൽ അച്ഛനെ കാണണം കാണുമെന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചില്ല. അച്ഛന്റെ മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടെന്നോ, പഠിച്ചില്ലെങ്കിലും അമ്മ തല്ലില്ലേ? അച്ഛൻ എന്താ നമ്മുടെ വീട്ടിൽ വരാത്തെ? അച്ഛന് വലിയ ജോലി തിരക്കുള്ളതല്ലേ മോളെ. അച്ഛൻ മന്ത്രിയല്ലേ, മന്ത്രിക്ക് ജോലി എടുക്കണോ? കാറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോയാ പോരെ. ആഹാ, നീ ആള് കൊള്ളാലോടി. വാ, നമുക്ക് ഈ മന്ത്രി മന്ദിരം ഒന്ന് നടന്നു കാണാം. ഹായ് ഊഞ്ഞാൽ. ഏ മോളെ, പിന്നെ ഇരിക്കാം. ഞാൻ പിന്നെ വരാം. എഴുന്നേക്ക്. പണിക്കരിയേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, നീ കണ്ടില്ലേ? വീട്ടിൽ വന്നിരുന്നു. പണിക്കരിയേട്ടനെ ഇപ്പൊ കാണാൻ കിട്ടാറേ ഇല്ല. ആളിപ്പോ ഒളിവിലാന്നാ കേട്ടത്. ഒളിവിലോ? ആ, ഓരോരുത്തർ ഓരോ ആവശ്യങ്ങളുമായി ചെല്ലുന്നത് പണിക്കരിയേട്ടന്റെ വീട്ടിലേക്കല്ലേ. ഇന്നലെ ആരോ വഴക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി വന്നു. പിന്നെ അശോകനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് എടയുന്നത് കേട്ടു. എന്താ കാര്യം? കോളേജിലെ ലൈബ്രറിയന് നല്ല ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഉള്ള ഉദ്യോഗൻ രാജിവെപ്പിച്ചു അത്രേ. അവന്റെ ഏർപ്പാടുകളെല്ലാം പലരും വന്ന് എന്നോട് പറയുന്നുണ്ട്. എവിടെ എന്തും പറയാൻ ചേട്ടനൊരു കസേരയുണ്ടല്ലോ. എന്നെ ചീത്തയാക്കാനുള്ള പുറപ്പാടാണോ അവന്റെ? അവൻ മുടങ്ങാതെ കോളേജിലൊക്കെ പോകുന്നുണ്ടോ? ചേട്ടന്റെ സംശയം വാങ്ങിക്കാൻ അശോകനൊരു ഫയൽ എന്താ എന്നെ അയച്ചിരിക്കുന്നത്. ഫയലോ? ഒരു പ്രപ്പോസൽ ഫയൽ. ആർക്കാ കല്യാണം? അവന് തന്നെ. അവന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയാ അശ്വതികുട്ടി, വയസ്സ് 19. ഒരേ ഒരു മകൾ. അച്ഛനുണ്ട്, അമ്മ മരിച്ചു. അവൻ കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ അതോ പ്രേമിക്കാനാണോ? ഹാ, ചൂടാകാതെ പറഞ്ഞു തീർന്നില്ല. അശ്വതി ഒരു തമ്പുരാട്ടിക്കുട്ടിയാ, വലിയ ഇല്ലവും പഴയ ആചാരങ്ങളും ഒക്കെ പുലർത്തുന്ന ഒരു യാഥാസ്ഥിക കുട്ടി. ഒരു വിപ്ലവ വിവാഹം നടത്തി ചേട്ടന് കുറച്ചുകൂടെ ചീത്തപ്പേരുണ്ടാക്കാനാവും അവന്റെ പുറപ്പാട്. നീ ഇത് സീരിയസ് ആയി പറയുകയാണോ രാജമേ? അതെ, കുട്ടിയെ എനിക്കറിയാം, സുന്ദരിയാ. പാട്ടിലും സംഗീതത്തിലും ഒക്കെ മിടുക്കിയ. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം വാങ്ങി. അശോകനായിരുന്നു പാട്ടെഴുതി കൊടുത്തത്. ഈ ബന്ധത്തെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലേ. ഞാൻ എന്ത് പറയാനാ ചേട്ടാ? ആരൊക്കെ എന്ത് പറഞ്ഞാലും അശോകൻ അവളെ തന്നെ വിവാഹം കഴിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അഭിപ്രായം അറിയാതെ അവനൊരു തീരുമാനമുണ്ടോ? അനിയന്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ ചേട്ടനറിയാമല്ലോ. അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുത്താൽ എന്താ? ജാതി ഒരു പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ആ കുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആലോചിക്കാം. എന്നാ വൈകിക്കണ്ട, പ്രേമം മൂത്തിരിക്കുക. ഓ, ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ, എന്നാലും ഈ ബാലൻ സാറ് എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്താപ്പ ഇന്നിനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി എന്നെയാണോ ഇത്? ഭരണി പോലുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ പി എ. എന്താ വിശേഷിച്ച്?
അമ്പടി കള്ളി ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാൻ വന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭർത്താവുണ്ട്, രണ്ട് കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ. അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല, ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെ അല്ലേ മോളെ പോരണേ. നിങ്ങൾ എന്ത് അനാവശ്യമായി പറയുന്നത്? പോവാ മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈകൊണ്ടല്ല, ആ എസ് എസ് എൽ സി പിള്ളേരുടെ കൈകൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ട, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ? ചുമ്മാ പറയുന്നു. പണിക്കരേട്ട, അവര് നിർദ്ദാക്ഷിണ്യം തല്ലിച്ചറച്ചത് ഒരു സഖാവിനെയല്ലേ. അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതാ പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം. അശോകന് ചേർന്ന അശ്വതി കുട്ടി തന്നെ. കൊച്ചന്തോ, മര്യാദക്ക് നടന്നു. ടീച്ചറെ പറയൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്ങും പോലേ കോവിലെ തന്നെ അന്വേഷിച്ചാ മതി. എനിക്കറിയാം അവിടെ അന്വേഷിക്കേണ്ടതെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ലേ. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ട്, വേഗം താ. ഈ കോലോത്ത കുട്ടിക്ക് അന്യജാതി എന്നൊരു ആലോചനയായിട്ട് വരിക. ഐ, ഓർക്കാൻ കൂടി വയ്യ. പണ്ടേ വടക്കുംപുറത്തെ രാമൻ നായരും പൂക്കോട്ട മാധവനും ഒക്കെ ഓണക്കാഴ്ചയായിട്ട് വന്ന് നിക്കുന്നത് ദേ ആ പടിപ്പുരയ്ക്ക് പുറത്താ. ആ കാലമൊക്കെ മാറിയില്ലേ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാമവർമ്മ തമ്പുരാന്റെ കോലോത്ത് നിന്നും കിളിമാഞ്ഞരിൽ നിന്നും ഒക്കെ അശ്വതി കുട്ടിക്ക് എത്ര ആലോചന വന്നതാ. വന്നു. 50 പവനും 50,000 രൂപയും ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കോലവും അശ്വകുട്ടിയുടെ പേർക്ക് എഴുതി കൊടുക്കണോ അത്രേ. ഇത് ഒന്നും ആവശ്യപ്പെടാത്ത ആലോചനയല്ലേ. ഈ ആലോചന വന്നത് നമ്മുടെ ഭാഗ്യാണ് അങ്ങോട്ട് കരുതിയാ മതി. ആന മെലിഞ്ഞാലും തൊഴുത്തിക്കെട്ടില്ല എന്ന് പറയും. ഗതികേട് വന്നാ പിന്നെ കെട്ടത് എന്താ ചെയ്യ. മന്ത്രിയുടെ അനിയനല്ലേ, നാലാൾ അറിഞ്ഞാ തന്നെ എതിർത്തൊന്നും പറയില്ല. അശ്വതിക്കുട്ടിക്ക് ഇഷ്ടാവും. അക്കുട്ടിക്ക് സമ്മത. സാവിത്രിയുടെ അഭിപ്രായം അങ്ങനെയാണെന്ന് വെച്ചാ അവരോട് വരാൻ പറഞ്ഞോളൂ. ഗുരുവായൂരപ്പാ, മെടുക്കൻ വക്കീലിൽ ഒടുക്കം പറ്റിയ കുടുക്ക് അഥവാ മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ മണിയറ കാവ്യം, പഞ്ചാംഗം പഞ്ചാംഗം പഞ്ചാംഗം, മോളി കൊലക്കേസ്, ഇരുട്ടറയിലെ കൊലപാതകം, യേശുദാസിന്റെ 101 ചലച്ചിത്ര ഗാനങ്ങൾ, രാജകുമാരന്റെ അധപ്പതനം. കൊച്ചുപുസ്തകമുണ്ടോ? കൊച്ചുപുസ്തകമുണ്ടോന്ന്? എന്തിനാ അമ്മാവ് ഈ ഇളം പ്രായത്തിൽ ഇതൊക്കെ വായിക്കുന്നത്? എഞ്ചുവടി ഏറട്ടെ. കൊണ്ടുപോ നിന്റെ എഞ്ചുവടി. ബഹുചിരി ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹു. എടേ എടേ, നീ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. നീ ഒരുത്തൻ കാരണമാണ് ഞാൻ വഴിയിലിരുന്ന് ഓൾഡ് ആൻഡ് ന്യൂ പുസ്തകങ്ങൾ വിൽക്കേണ്ട ഗതികേടിലായത്. അശ്വതികുട്ടി, അശോകം പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറി ഉദ്യോഗം രാജിവെച്ചത്. ഇപ്പൊ നാഷണൽ ഹൈവേയിലായി. തന്നോട് ജോലി കിട്ടുന്നതിന് മുമ്പ് ഉള്ള ജോലി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു? നീയല്ലേ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞത്. ഏതായാലും ലൈബ്രറിയിലെ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കാറ്റും വിളിച്ചോം കൊണ്ട് നാലാളുകളെയും കണ്ട് വിശാലമായി പുസ്തകം വിൽക്കുന്നതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ഒരു സ്ഥാപനമായല്ലോ, ബുക്ക് സ്റ്റാൾ മുതലാളി. അതേടാ മൊയിലാളി, നടു റോഡിൽ പൊതു സ്ഥാപനം. അശ്വതികുട്ടി, ഇവനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കണ്ടില്ലേ എന്റെ ഗതികേട്, എന്റെ വിലാസിനിയും മാധവിക്കുട്ടിയും ഒക്കെ പോയി. അപ്പഴേ
ഞാനിവിടെ പോട്ടെ, എനിക്ക് അല്പം തിരക്കുണ്ട്. നിങ്ങൾക്ക് തിരക്കുണ്ടാവും, ചേട്ടൻ മന്ത്രിയല്ലേ. ഈ രാജ്യത്ത് ജോലി ഇല്ലാത്ത ഒരു ലക്ഷക്കണക്കിന് കാര്യസാധ്യത്തിന് വരുന്ന ഒരു ധാരാളം ഉണ്ടാവും. ഈ നായ്ക്കളുടെ ലോകം കാക്കനാടൻ്റെയാ, വാങ്ങിച്ചു വായിച്ചോ. വരിയ വരിയ. മിസ്റ്റർ ബാലകൃഷ്ണനെ കണ്ടിട്ട് എത്ര വർഷമായി, അന്നത്തേലും ഒരു വ്യത്യാസമില്ല. എന്നാ ഒരു വ്യത്യാസം ഉണ്ടേനും, മന്ത്രിയായി. സാധ്യത അറിയില്ലേ, പോയി കാപ്പി കൊണ്ടുവരൂ. ശ്രീദേവി മരിച്ചതോടെ എല്ലാം ക്ഷയിച്ചു തുടങ്ങി. അവളായിരുന്നു എല്ലാത്തിന്റെ ഐശ്വര്യം. മനസ്സിലായില്ല. പണിക്കരിയേട്ടൻ, പാർട്ടി സെക്രട്ടറിയാ. മിസ്റ്റർ ബാലകൃഷ്ണൻ എത്ര കുട്ടികളുണ്ട്? ഒരു പെൺകുട്ടിയേ ഉള്ളൂ. കുട്ടിക്ക് വേണിയുടെ പ്രായമായോ? ഇല്ല. പാർട്ടി പ്രവർത്തനമായിട്ട് നടന്നിട്ട് വേണിയൊക്കെ വൈകി അവൻ കഴിച്ചതല്ലേ? ശരിയാണ്, മോക്ക് 6 വയസ്സേ ആയുള്ളൂ. പണ്ടത്തെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളായിട്ട് കളഞ്ഞു എന്ന് വെച്ചോളൂ. മനസ്സ് ഇഷ്ടമില്ലാച്ച തെളിയും നടക്കട്ടെ എന്ന് കരുതി. പണ്ട് സന്ധ്യാനേരത്ത് കോരോത്തിന് ചുറ്റും ദൈവളൊക്കെ കത്തിക്കുക, ഒടുവി വന്നപ്പോ ഒരു തിരി നനച്ചു വെക്കാൻ വകയില്ലാണ്ടായി. എണ്ണ വാങ്ങണ്ടേ? ആള് വില കല്ല് വില എന്ന് പറഞ്ഞതുപോലെ പണവും സ്വത്തും ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. എന്താ പേര്? അശ്വതിക്കുട്ടി. നക്ഷത്രവും അശ്വതി തന്നെയാ. കുട്ടികളില്ലായിരുന്നപ്പോ നേർച്ചയും കാഴ്ചയും നടത്തി ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്നതാ. കുട്ടി പോയിക്കോളൂ, കാപ്പി കുടിക്കൂ. കാപ്പി കുടിക്കൂ. കുടിക്കാം, ഇതൊന്ന് കഴിച്ചോട്ടെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി, നല്ല അടക്കം ഒതുക്കൂ. ഒക്കെ ശരിയാണ്. കോവിലകത്തുനിന്നൊരു വിവാഹം നമുക്ക് അബന്ധം ശരിയാവില്ല പണിക്കരിയേട്ടാ. അതെന്താ, കോവിലവും നമ്പുരാനും ക്ഷയിച്ചോണ്ടാണോ? അധികാരമില്ല. അശോകൻ ആ കുട്ടിയെ ജീവനുമില്ല സ്നേഹിക്കുന്നൊക്കെ അല്ലേ പറയുന്നത്? അവനിഷ്ടമായിരിക്കാം, പക്ഷേ നമുക്ക് അബന്ധം വേണ്ട. പണിക്കരിയേട്ടൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ചില്ലകൾ ചിതറി വീഴുന്നു, ചിതറി വീഴുന്നു. കടലുകളിരമ്പുന്നു. സാന്ത്വനഗീതികൾ എവിടെ ശാന്തി വചസ്സുകൾ, ഉളകമേകിയ ചൈത്ര പൗർണമി കളഭമാടിയ രജനികൾ എവിടെ, എവിടെ? കടലുകളിരമ്പുന്നു, കാടപ്പറവകൾ കരയുന്നു, ഹൃദയബന്ധം കാത്ത ചില്ലകൾ ചിതറി വീഴുന്നു, ചിതറി വീഴുന്നു.
കരുകളിരമ്പുന്നു. ധനുസുകൾ മാഞ്ഞു പോ, ഇടവ മൂകിൽ തിരയാട്ടമാ, ഇവിടെ ഈ ശ്രീകോവിൽ തകരുമോരിടി മുഴക്കം കേൾക്കുന്നു. വഴിയോ എവിടെ കടലുകളിരമ്പുന്നു, കാടപ്പറവകൾ കരയുന്നു, ഹൃദയ ബന്ധം കാത്ത ചില്ലകൾ ചിതറി വീഴുന്നു, ചിതറി വീഴുന്നു. കടലുകളിരമ്പുന്നു, കാടപ്പറവകൾ കരയുന്നു. ചേട്ടന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ എന്താ കാര്യം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചേട്ടനോ ചേട്ടത്തിയോ ആരെങ്കിലും ഒരാൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. അച്ഛൻ കിളിമാനൂര് കാര്യമായി വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. നീ അതിന് സമ്മതിക്കും അശ്വതി? ഇല്ല, അശോകനല്ലാതെ മറ്റൊരാളും എന്റെ ദേഹത്തോട് ഞാൻ സമ്മതിക്കില്ല. ഇത്ര ധൈര്യം കണ്ടിട്ടാണോ കരയുന്നത്? എല്ലാം ഒരു സർപ്രൈസ് ആണ്. പെട്ടെന്നുണ്ടാകുന്ന ഏത് അമ്പരപ്പിക്കുന്ന സംഭവങ്ങളെയും മനുഷ്യൻ നേരിട്ടല്ല പറ്റൂ. നമുക്ക് നേരിടാം. ഞങ്ങള് രജിസ്റ്റർ ഓഫീസിനാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്നും അറിയിക്കാതെ ചേട്ടന് ഞങ്ങളുടെ വിവാഹത്തിന് ഇഷ്ടമല്ല. അശ്വതിയുടെ അച്ഛൻ മറ്റൊരു വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിച്ചു. അപ്പൊ പിന്നെ ഇതല്ലാതെ മറ്റൊരു വഴിയൊന്നും കണ്ടില്ല. മറ്റൊരാൾക്ക് നിശ്ചയിച്ച പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചറി കൊണ്ടുവന്ന് വിവാഹം കഴിച്ചിട്ടാണോ അനുഗ്രഹം? ഈ കുട്ടിയെ അവിടെ വീട്ടിൽ കൊണ്ടാക്കാം. ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന് താലി കെട്ടിയത് വീട്ടിൽ കൊണ്ടാക്കാനല്ല. അശ്വതി വരും, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ചേട്ടൻ ഞങ്ങളിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ മറ്റേതെങ്കിലും സ്ഥലം നോക്കിക്കോളാം. വാ അശ്വതി. എടാ എന്നെ ധിക്കരിച്ച് നീ പോവണ. എന്താ ബാലേട്ടത്? എന്നെ അച്ഛനമ്മമാരെ പോലെ വളർത്തിയത് ചേട്ടനും ചേട്ടനും കൂടിയാണ്. നിങ്ങൾക്ക് എന്നെ തല്ലോ കൊല്ലോ എന്ത് വേണമെങ്കിലാകാം, പക്ഷേ ഈ പെൺകുട്ടിയെ സ്വന്തമാക്കുന്നത് ചേട്ടനോട് ശത്രു തോന്നേണ്ട കാര്യം എന്താണ്? നീ കുട്ടിയെ കൊണ്ടാക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയേണ്ടത്. എന്റെ നേരിൽ നിന്ന് അശ്വതി മാറുന്ന പ്രശ്നമേ ഇല്ല. എന്തുകൊണ്ടാ ബാലേട്ടൻ ഈ വിവാഹം ഇത്ര വലിയ പ്രശ്നമായി എടുക്കുന്നേ? എനിക്കത് അറിയണം. എനിക്കത് അറിയണം. പറയൂ. പറയാൻ
അശോക, നിങ്ങൾ ഇവിടെ ഒന്നും പോകരുത്. ബാലേട്ടൻ ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ്, ജാതി മതങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്, ആദർശശാലിയായ മന്ത്രിയാണെന്ന പേരുണ്ട്. അനിയൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പരസ്പരം സ്നേഹിക്കുന്നവർ വിവാഹം കഴിക്കുന്നത് തെറ്റല്ലെന്ന് ബാലേട്ടനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എനിക്കറിയേണ്ടത് ബാലേട്ടൻ അവനെ തല്ലിയതിന്റെ കാരണമാണ്. നിനക്കത് മനസ്സിലാവില്ല രാജമ്മേ. ഞാനൊരു സൈക്കോളജി അധ്യാപികയാണ്. എനിക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയാണ്. അശോകൻ മറ്റെന്തെങ്കിലും തരത്തിൽ ബാലേട്ടനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹക്കാര്യം പറഞ്ഞാണോ തല്ല? അവൻ മറ്റെന്ത് ധിക്കാരം കാണിച്ചാലും ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ട് സമ്മതിക്കില്ലെന്നാ ബാലേട്ടൻ പറയുന്നത്? രാജമ്മേ, അശ്വതിക്കുട്ടി എന്തായി അസമയത്ത്? ഇത് സഖാവ് ബാലകൃഷ്ണൻ, കേട്ടിരിക്കുമല്ലോ, ട്രേഡ് യൂണിയൻ നേതാവ്. പിന്നെ കേട്ടിട്ടുണ്ടോ? രാജ്യ സുരക്ഷിതാ നിയമം ഇന്നലെ പ്രഖ്യാപിച്ച വിവരം തമ്പുരാൻ അറിഞ്ഞിരിക്കുമല്ലോ. നേതാക്കന്മാരെല്ലാം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. സഖാവിനെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ പാർപ്പിക്കണം. ഗോപാലം പറഞ്ഞാ പിന്നെ എങ്ങനെ? ഇതാ വരൂ. ഇത് എന്റെ സഹോദരി സാവിത്രി, ഇതെന്റെ ഭാര്യ ശ്രീദേവി. ഈ അറയിൽ കൂടിക്കോളൂ. ശരി. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് സമയം പോകാൻ രണ്ട് മാർഗേ ഉള്ളൂ, ഒന്ന് എഴുത്ത്, മറ്റൊന്ന് വായന. ഇവിടെ ധാരാളം ബുക്സ് ഉണ്ട്. നാളെ മതി. എന്നാ വിശ്രമിച്ചോളൂ, ഇവിടെ ഉണ്ടെന്ന് ഒരു പക്ഷി പോലും അറിയില്ല. അങ്ങയെപ്പോലുള്ള അനുഭാവികളുള്ളത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. അയ്യോ, യാത്രാക്ഷീണം പിന്നെ ഒളിവിലിരിക്കുന്ന് പറഞ്ഞാ ഉൽഭയം കാണും. ആ ചായ ശ്രീദേവി അങ്ങോട്ട് വെച്ചോളൂ, ഉടനെ കുടിച്ചോളും. ആ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കെങ്ങേ പോകണം.
ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം മാത്രല്ല, ഞാനും. പുറത്തിറങ്ങിയാ പോലീസ് പിടിക്കുന്ന പേടിയുണ്ടോ? ഒരു പേടിയും ഇല്ല. പുറത്തുള്ള പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കാനാ ഞാൻ പിടികൊടുക്കാതിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? അസൗകര്യങ്ങളൊന്നും ഇല്ല. അല്ല പിന്നെ ഗോപാലൻ പറഞ്ഞു ഇവിടുത്തെ താമസം മതിയാക്കി പോവാണെന്ന്. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വരികയല്ലേ. പത്രത്തിൽ വായിച്ചു ഒളിവിലും ജയിലിലും കഴിയുന്ന മറ്റ് സഹാക്കളുടെ പേര് നോമിനേഷൻ കൊടുക്കണം. അതിന് ഞാനിവിടെ നിന്ന് പോയേ പറ്റൂ. കുറെ വായിച്ചിരുന്നപ്പോ സമയം പോയതറിഞ്ഞില്ല. വിവാഹം കഴിച്ചിട്ടില്ലേ? പാർട്ടി പ്രവർത്തനത്തിന്റെ തിരക്കില് അത് മറന്നു. അദ്ദേഹം നേരത്തെ ഉറങ്ങി, സാവിയെടുത്തിയും കിടന്നു. എന്താ ഇത്? വാതിലടയ്ക്കരുത്. അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ചെയ്യണത് തെറ്റാണെന്നും അറിയാം. നാളെ പോവാണെന്നറിഞ്ഞു. എനിക്കൊരു കുഞ്ഞു വേണം. ഞാനും ഒരു സ്ത്രീയല്ലേ. ഇവിടെ വന്ന നിമിഷം മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, എതിർക്കരുത്. രാജ്മേ, അശ്വതിക്കുട്ടി എന്റെ മകളാണ്. എന്റെ മകളെ എന്റെ അനിയന് വിവാഹം കഴിക്കാൻ പറ്റൂ? നീ എന്നോട് ക്ഷമിക്കും. നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. ഒരു ഭർത്താവും ഭാര്യയോട് ഇത്തരം ഒരു ബന്ധത്തെ കുറിച്ച് ഒരിക്കലും പറയില്ല. പറഞ്ഞിരുന്നെങ്കിൽ അശോകൻ അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ ഭാര്യമാരെക്കാളും ഭാഗ്യവതിയാണ് ഞാനെന്ന് അഹങ്കരിച്ചു. നിങ്ങൾ ഇതുപോലെ എത്ര വീടുകളിൽ ഒളിവിലിരുന്നിട്ടുണ്ട്, എവിടെയെല്ലാം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കറിയാം? കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. അച്ഛൻ മോളെ കാണാൻ വന്ന. ടീച്ചറില്ലേ ഇവിടെ? എന്തിനാ അറസ്റ്റ് ചെയ്തോണ്ടുവരാ? രാഘവേട്ടൻ പെൻഷൻ പറ്റിയ അധ്യാപകനല്ലേ, നിന്നെ ഗൗരവപ്പെടുന്ന എന്തിനാ? ഞങ്ങക്ക് ടീച്ചറെ ഒന്ന് കാണണം.
സൗകര്യപ്പെടില്ല. അവൾക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല. മന്ത്രി ആയാലും പാർട്ടി സെക്രട്ടറി ആയാലും നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പറയുന്നത് അമ്മാവനൊന്ന് കേക്ക്. ഒന്നും കേൾക്കണ്ട. എത്ര സന്തോഷമായി ജീവിച്ചതാ എന്റെ മോള്. ഒരു മന്ത്രി വന്നിരിക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ. മോൾ ഇങ്ങോട്ട് വാ. ഞാൻ അച്ഛന്റെ കൂടെ പോവാ. ഇനി ആ മുഖത്ത് നോക്കില്ല, ആ പടി ഇനി കിടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛനെന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ ആലോചിച്ചപ്പോ തോന്നി ബാലേട്ടനോട് പിണങ്ങി പോന്നത് തെറ്റായി പോയെന്ന്. ഞാൻ വരട്ടെ അച്ഛ. സുശീല വരട്ടെ. എന്റെ മോളെ